ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജ് ടീച്ചർ. രാജ് ടീച്ചർ ഒരു ഞങ്ങളുടെ ജീവിതത്തിൽ വൃത്തി, അച്ചടക്കം, ഒതുക്കം ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് രാജ് ടീച്ചറിൻ്റെ സ്ട്രിക്ട്നെസ്. ഒരു കാലത്ത് ഞങ്ങളൊക്കെ പേടിച്ച് വിറച്ചാണ്. അതായത് 10A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊട്ടോറിയസ് ക്ലാസ്സാണെന്ന്. കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഏറ്റവും നൊട്ടോറിയസ് സ്റ്റുഡൻസ് പഠിക്കുന്ന ക്ലാസ് റൂമാണ് 10A. ആ 10A സ്ഥിരം ടീച്ചർ അല്ലെങ്കിൽ 9A ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ 10A വന്നപ്പോഴും ടീച്ചറെ തന്നെ ക്ലാസ് ടീച്ചറാക്കി വെക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ ടീച്ചർക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത്രയ്ക്ക്. പക്ഷെ ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനം, ഞങ്ങൾക്ക് ഇത്രയും വാത്സല്യം കൊരുത്തുന്ന അനേകം ടീച്ചർമാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ടീച്ചറാണ് രാജ ടീച്ചർ. എല്ലാവരും ഒരേ രംഗത്തും ഓരോരുത്തരും പ്രമുഖരായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് എനിക്ക് അതിൽ സന്തോഷവും വളരെയധികം സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ഉണ്ട് നിങ്ങളെയൊക്കെ പഠിപ്പിച്ചു വിട്ടതിൽ. കാര്യം വികൃതി കുട്ടികളായിരുന്നു, എന്നാലും സന്തോഷം. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഒരു രത്നം പവിഴം കടലിൽ നിന്ന് സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വരുന്നതുപോലെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം. ഇന്നലെ സിദ്ദിഖ് വിളിച്ചപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. വെച്ചാൽ എല്ലാവരും കലൂർ സ്കൂളെന്ന് പറയുമ്പോൾ ഒരഭിപ്രായം ഉണ്ടല്ലോ. പക്ഷേ അവിടെയും ഈ ജെംസ് മുത്തുകളുണ്ടായിരുന്നു. ടീച്ചർ ഓർക്കണ്ടോ എന്നറിഞ്ഞൂടാ, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരിക്കൽ ഒരു ആരോ വിട്ടിട്ട് ടീച്ചറിൻ്റെ ദേഹത്തുള്ള ഒരു സംഭവം ടീച്ചർ ഓർക്കണ്ടോ? അത് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആയിരുന്നു. എന്നെ ആരും അങ്ങനെ ഇരുത്തിയിട്ടില്ല എനിക്ക് പറഞ്ഞാൽ. പക്ഷേ ഞാൻ ഇവരെ പിടിച്ചു നിർത്തി, ബെല്ലടിച്ചിട്ടും വിട്ടില്ല. ഓൾ ക്ലാസ് അല്ലേ, ഓൾ ക്ലാസ് ആരാ പറയണം എന്ന് പറഞ്ഞു, ആരും പറഞ്ഞില്ല. അടിച്ചു എന്നിട്ടും ആരും പറഞ്ഞില്ല. പക്ഷെ ടീച്ചർക്ക് ഇപ്പം ഞങ്ങൾ 5 പേരുണ്ട്. അന്ന് 45 കുട്ടികളുണ്ട് അല്ലേ ടീച്ചർ നമ്മുടെ ക്ലാസ്സിൽ. ഈ 5 പേരിൽ ഒരാളാണ് അന്ന് ആരോ വിട്ടത്. ടീച്ചർക്ക് ടീച്ചർ ആരെയാണ് ടീച്ചർക്ക് പറയണ കേട്ടിട്ട് ഏറ്റവും സൈലന്റ് ആയിട്ടിരുന്ന് കുസൃതി ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ ഈ കൂട്ടത്തില് ഞങ്ങള് 5 പേരിൽ ഒരാളാണ് ടീച്ചർ എന്ന് പറയുക. ഞാൻ എങ്ങനെ പറയാം, എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിച്ചു വിട്ടു. ശരി, ഞാൻ പറയാം. അപ്പോ ഞാൻ ചെയ്ത ആളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം. പിന്നെ ആ 35 വർഷത്തിന് ശേഷം ടീച്ചറുടെ മനസ്സിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ സംഭവമായിരിക്കും ഞങ്ങളത് പറയുകയും ചെയ്തു. ഇന്ന് പറയണം, അത് മാപ്പും പറയണം, അത് കറക്റ്റായിട്ട് ആണ് ടീച്ചറെ. പക്ഷെ അന്ന് ഞങ്ങള് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അയാളത് ചെയ്തത് ടീച്ചറുടെ ദേഹത്തേക്ക് വിട്ടതല്ല, പക്ഷെ അത് കാറ്റിന്റെ ഗതിയിൽ പറന്ന് ടീച്ചറുടെ തലയിൽ വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ അതും എടുത്തിട്ട് ടീച്ചർ വന്നതോടുകൂടി എല്ലാവരുടെയും സപ്തനാടികൾ തകർന്നു. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ടീച്ചറുടെ ദേഹത്ത് തന്നെ പോയി വീണല്ലോ എന്ന് പറയുന്ന വേദന ടീച്ചർ ചോദിച്ചിട്ട് ആരും ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ പറയും, ജോഷി തന്നെ പറ ആരാണെന്ന്. അതൊക്കെ വികൃതിയല്ലേ, എന്റെ ഭാഗത്തുനിന്ന് അത് ടീച്ചറിന്റെ ഭാഗത്തേക്ക് കിട്ടുമല്ല, പുറത്തേക്ക് ഇങ്ങനെ വിട്ടു ആരോ തിരിഞ്ഞു വന്ന് ടീച്ചറിന് മുട്ടി പുറകിൽ ഇങ്ങനെ കുത്തി നിന്ന് ഒരുമയാണ് ആൺകുട്ടികളുടെ. ആ ഒരുമ ടിവിയിൽ ശ്രദ്ധിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ എനിക്കുള്ള സന്തോഷമല്ല, അഭിമാനം. പിന്നെ ഒരു നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ ഗമ.